എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്യുന്നു. നമുക്കും കൃഷി ചെയ്യാമെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ട കൃഷി എങ്ങനെ ചെയ്യാം, ശാസ്ത്രീയ കൃഷി രീതികൾ എന്തൊക്കെയാണ്, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ആർക്കും ഏത് സമയത്തും ഏത് സീസണിലും ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട. നമ്മൾ ഗ്രോ ബാഗിലായിക്കോട്ടെ, ചട്ടിയിലായിക്കോട്ടെ, തുറസായ കൃഷിയിടങ്ങളിലായിക്കോട്ടെ, ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലായിക്കോട്ടെ, വെണ്ട കൃഷി വലിയ പ്രശ്നങ്ങളില്ലാതെ ആർക്കും കൃഷി ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വിഷരഹിതമായി നമുക്ക് വേണ്ട പച്ചക്കറി വെണ്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് നല്ല വിത്താണ്. വിത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊക്കെ പണ്ടേ പറയുന്നുള്ളൊരു കാര്യമല്ലേ, വിത്ത് ഗുണം പത്ത് ഗുണം. അപ്പം നല്ല വിത്ത് ഏതാണ്, നല്ല ഇനങ്ങൾ. ഏറ്റവും ആദ്യം പറയേണ്ടത് സൽക്കീർത്തി തന്നെയാണ്. എന്താണ് സൽക്കീർത്തിയുടെ പ്രത്യേകത? സൽക്കീർത്തിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നല്ല നീളമുള്ള വണ്ടിയാണ്. കണ്ടില്ലേ, ഇത് എൻ്റെ വണ്ടിയെന്ന് പറിച്ചതാണ്. അതേപോലെ തന്നെ നല്ല രുചിയുമാണ്. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും സൽക്കീർത്തിക്ക് ഉണ്ടാവാറുമില്ല. ഇത് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നട്ട വെണ്ട, ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഞാൻ അതിൻ്റെ ക്രോപ്പൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ ഇന്നിടെ എടുത്ത് പറിച്ച് വെച്ച വെണ്ടയാണ്. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള വെണ്ടയാണ്. ഇത് മാത്രമല്ല കേട്ടോ സൽക്കീർത്തിൻ്റെ വേറൊരു പ്രത്യേകത. സൽക്കീർത്തിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് സൈഡ് ഷൂട്ട്സ് കുറേ വരും, രണ്ട് ഭാഗത്തേക്കും വരും. അപ്പം മെയിൻ ബ്രാഞ്ചിൽ മാത്രമല്ല സൈഡ് ബ്രാഞ്ചസിലും നന്നായിട്ട് വെണ്ട പിടിക്കുന്ന ഒരിനമാണ് സൽക്കീർത്തി. അപ്പോൾ സൽക്കീർത്തിയുടെ വിത്ത് കണ്ടില്ലേ, ഇത് ഞാൻ കാസർഗോഡത്തെ പുല്ലൂർ ഫാമിൽ നിന്ന് വാങ്ങിയ വിത്താണ്. ഈ വിത്തിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ എങ്ങനെയാണ് നടുന്നതിന് മുമ്പ് ഒരുക്കേണ്ടത്. വിത്ത് ഒരുങ്ങണം കേട്ടോ, വിത്ത് ഒരുങ്ങാതെയൊന്നും നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവേ ഇല്ല. അപ്പോൾ ഒരുക്കേണ്ടത് എങ്ങനെയാണ്? കാരണം നമ്മൾ ഈ വിത്ത് കൊണ്ട് എവിടെയാണ് നടുന്നത്? നമ്മളുടെ മണ്ണിലാണ് നടുന്നത്. അപ്പോൾ മണ്ണിൽ രോഗമുണ്ടാക്കുന്ന കുമിളുകളൊക്കെ സുഷുപ്താവസ്ഥയിൽ എവിടെയുണ്ട്? നമ്മുടെ മണ്ണിലുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് കൊണ്ടുപോയി ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ അവിടെ കൊണ്ടുപോയി നട്ടാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയോ? രോഗമുണ്ടാക്കുന്ന കുമിളുകൾ അവിടെ എത്തും. അവിടെ എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ വിത്ത് മുളച്ച് വരുമ്പോൾ തന്നെ നിങ്ങളൊക്കെ പറഞ്ഞേക്കില്ല ഒരു ആരോഗ്യമില്ല ചെടിക്ക് എന്ന്. അപ്പോൾ കുമിളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും, പിന്നീട് അത് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സൂഡോമോണാസ്. കണ്ടില്ലേ സൂഡോമോണാസ്, ഇതാണ് സൂഡോമോണാസ്. ഞാൻ കവർന്നെടുത്ത് വെച്ചേക്കാണ്, ഞാൻ അടുത്ത് മുക്കി വെച്ചതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 മില്ലി വെള്ളത്തിലേക്ക് 25 ഗ്രാം സൂഡോമോണാസ്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വിത്ത് കുതിർത്ത് വെക്കണം. ഈ കുതിർത്ത് വെക്കുമ്പം നമുക്ക് 8 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ നമുക്ക് ഈ സൂഡോമോണാസ് കലക്കിയ വെള്ളത്തിലേക്ക് നമുക്ക് വിത്ത് കുതിർത്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം? എന്താണ് സൂഡോമോണാസ്? സൂഡോമോണാസ് എന്ന് പറഞ്ഞാൽ ഒരു മിത്ര ബാക്ടീരിയയാണ്. അതായത് രോഗമുണ്ടാക്കുന്ന കുമിളുകളെ പ്രതിരോധിക്കാൻ, അവയെ ഒരു പരിധിവരെ നശിപ്പിക്കാനും ആർക്ക് കഴിയും? സൂഡോമോണാസിന് കഴിയും. സൂഡോമോണാസ് ഫ്ലൂറസെൻസ് ആണ്. നമ്മളുടെ എല്ലാ ഫാമുകളിലും ഇത് ലഭ്യമാണ് കേട്ടോ. ഇത് വളരെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ സൂഡോമോണാസ് ആയിരിക്കണം. അതായത് അത് ഉൽപ്പാദിപ്പിച്ചിട്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളുടെ വിത്തിനെ നശിപ്പിക്കാൻ വരുന്ന കുമിളുകളെയും മറ്റ് സൂക്ഷ്മാണുക്കളെയും നശിപ്പിക്കാനുള്ള ഒരു താണി നമ്മളുടെ വിത്തിൻ്റെ ചുറ്റും ഒരു വലയം പോലെ കൈവരികയും ചെടിക്ക് വലിയ രോഗങ്ങളൊന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ വിത്തിനെ സംരക്ഷിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മണ്ണൊരുക്കണം. എങ്ങനെയാണ് മണ്ണൊരുക്കേണ്ടത്? വെണ്ട കൃഷിക്ക് മണ്ണൊരുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പിന്നീട് ഒരു മൊസൈക്ക് പോലുള്ള രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളൊന്നും വരാതെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മണ്ണും ഒരുങ്ങണം. മണ്ണാണല്ലോ ചെടിയുടെ ഒക്കെ അമ്മ. അപ്പോൾ മണ്ണ് എങ്ങനെയാണ് ഒരുക്കേണ്ടത്? അവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കുമ്മായം. കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മണ്ണിൻ്റെ പുളിരസം കളയാനുള്ള ഒരു സാധനം എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളിലൊക്കെ അതിനെ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ ഒരു കാൽഷ്യത്തിൻ്റെ നല്ലൊരു സ്രോതസ്സാണ് കുമ്മായം. കാൽഷ്യം കാർബണേറ്റ് ആണ് കേട്ടോ, രാസപരമായി പറയുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ആണ് കുമ്മായം. അപ്പോൾ എത്ര വീതം നമ്മൾ കുമ്മായം നമ്മൾ വെണ്ട ചെയ്യുമ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറമ്പിലാണ് നടുന്നതെങ്കിൽ, തുറസായ ഒരു സ്ഥലത്താണ് നടുന്നതെങ്കിൽ, 1 സെൻറ്റിലേക്ക്
രണ്ടര മുതൽ മൂന്ന് കിലോഗ്രാം വരെ കുമ്മായം ഉപയോഗിച്ചേ മതിയാവും. രണ്ട് വർഷം ഞാൻ കരിമ്പത്ത് ജില്ലാ മണ്ണ് പരിശോധന ലാബിൽ വർക്ക് ചെയ്തപ്പം കണ്ടൊരു കാര്യം, കേരളത്തിൽ നമ്മൾ പല മണ്ണ് സാമ്പിൾ ഒരു 6000 മണ്ണ് സാമ്പിൾ പരിശോധിച്ചപ്പം അതിൽ 99% മണ്ണ് സാമ്പിൾ എങ്ങനെയായിരുന്നു എന്നറിയോ? നല്ല പുളിരസമുള്ള മണ്ണായിരുന്നു. അപ്പോൾ പുളിരസമുള്ള മണ്ണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മളുടെ ചെടിക്ക് മൂലകങ്ങളൊന്നും വലിച്ചെടുക്കാനുള്ള ശക്തി നഷ്ടപ്പെടും. ഈ പുളിരസമുള്ള മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. രാസപരമായിട്ടാണ് കേട്ടോ, അയേൺ അലുമിനിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുമ്മായം ചേർത്തേ മതിയാവും. അപ്പം എപ്പോൾ ചേർക്കണം? അതും പ്രധാനപ്പെട്ടതാണ്. എല്ലാത്തിനും ഓരോ സമയമില്ലേ. കുമ്മായത്തിനുണ്ട് ഒരു സമയം. അതായത് നമ്മൾ ചെടി നടുന്നതിന് 2 മുമ്പെങ്കിലും നമ്മൾ എന്ത് ചേർക്കണം? കുമ്മായം ചേർക്കണം. അതായത് 1 സെന്റിലേക്ക് 2.5 മുതൽ 3 കിലോഗ്രാം കുമ്മായം എടുത്തു, ചിലപ്പോൾ ഒടിഞ്ഞ കുമ്മായി ആയിക്കോട്ടെ കേട്ടോ, പച്ചക്കറിക്കല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഉഴവുചാല് അല്ലെങ്കിൽ ആദ്യം തന്നെ മണ്ണ് ഒരുക്കുമ്പം നമ്മൾ കുമ്മായം ചേർക്കണം. കുമ്മായം ചേർക്കാൻ വേറൊരു കാര്യമുണ്ട് കേട്ടോ, മിനിമം ഒരു യോഗ്യത മണ്ണിന് വേണം. മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം. നനഞ്ഞ മണ്ണിലേക്ക് മാത്രമേ കുമ്മായ വസ്തുക്കൾ ചേർക്കാൻ പാടുള്ളൂ. കസായ സ്ഥലത്ത് മാത്രം കുമ്മായം മതി എന്ന് വിചാരിക്കല്ലോ കേട്ടോ. നമ്മൾ ബാൽക്കണിയിലായാലും ടെറസിലായാലും നമ്മളുടെ മുറ്റത്തായാലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടിയിൽ ചെയ്യുന്ന പച്ചക്കറി കൃഷി. ഇതിലും നമ്മൾ കുമ്മായം ചേർക്കണം. അപ്പം എത്ര ചേർക്കണം? അതായത് ഒരു ചട്ടിയിലേക്ക് 75 മുതൽ 100 ഗ്രാം വരെ കുമ്മായം ചേർക്കണം. അത് ചേർത്ത് മണ്ണുമായി നന്നായി റേക്ക് ചെയ്ത് ചേർത്ത് വെക്കുക, നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഈ ചേർത്തിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചക്കറി നടാൻ പാടുള്ളൂ. അതായത് മണ്ണൊരുങ്ങണം, മണ്ണിൻ്റെ പുളിരസം പോകണം. അപ്പം അതിനുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 15 ദിവസത്തെ സമയം കൊടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നടേണ്ടത് നോക്കാം. ഇനി അടുത്തത്, നമ്മളിപ്പോൾ വിത്തൊരുക്കി കഴിഞ്ഞു, കുമ്മായിട്ട് മണ്ണൊരുക്കി, ഇനി എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ജൈവവളം തന്നെയാണ്. ജൈവവളത്തിൽ ഏതാണ് ഏറ്റവും നല്ലത്? നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവില്ലേ, കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ജൈവവളം വേണോ അല്ല ചാണകവളം വേണോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ലത് എന്താന്ന് പറയട്ടെ, ചാണകം, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകവളവും ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും. കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങി 2 മാസമെങ്കിലും ചാക്കിൽ കെട്ടി പൊടിഞ്ഞ കോഴിക്കാഷ്ടം, ഇത് 3 കൂടി മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മളുടെ വേണ്ട കൃഷിക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ വിത്ത് നടേണ്ടത് നോക്കാം. കുമ്മായത്തിൻ്റെ ഗ്രോ ബാഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഞാൻ പയറാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ പയർ മാറ്റി, ഇപ്രാവശ്യം നമുക്കിനി ഇതിൽ വണ്ട കൃഷി ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് അറിയാമോ? എൻ്റെ സ്വന്തം മണിര കമ്പോസ്റ്റ്, കുമ്മായം, ഇതൊക്കെ ഒരുക്കി ഞാൻ 2 വെച്ചിരിക്കുന്ന ഗ്രോ ബാഗാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കയോടൊപ്പം തന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ വണ്ട വിത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, സൂഡോമോണാസിൽ. ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു വിത്ത്, 2 എടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, വെണ്ട വിത്ത് വെള്ളം കൊണ്ട് കുതിർന്ന വെണ്ട വിത്താണ്. ഞാൻ എന്ത് ചെയ്യുന്നു? വിത്തിന്റെ വലിപ്പം തന്നെയാണ് വിത്താഴം. ഒരുപാട് താഴ്ത്തി നടരുത്. വിത്തിന്റെ വലിപ്പമാണ് വിത്താഴം. നടന്നു മണ്ണ് നന്നായി അമർത്തി വെക്കും. ഇനി ഇതാണ് എൻ്റെ മിനി ഡ്രിപ്പ്. മിനി ഡ്രിപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെണ്ട വിത്തിന് വേണ്ടുന്ന വെള്ളവും ആയി. അപ്പം നട്ട് കഴിഞ്ഞു കേട്ടോ. നമ്മൾ വെണ്ട എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് നമ്മളെല്ലാവരും പഠിച്ചില്ലേ? ഇതിപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ആദ്യം നട്ട വെണ്ടയാണ് ഇത്. ഇപ്പം ഇനി ഒരു 2-3 വെണ്ടയും കൂടി പറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഴിഞ്ഞു. അപ്പം ഇത് കട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഇതിലൊരുപാട് രോഗങ്ങൾ വരും കേട്ടോ. രോഗങ്ങളും കീടങ്ങളൊക്കെ ഉണ്ട്, മൊസൈക്ക് എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ കുമ്മായൊക്കെ ഇട്ട് നട്ടത് കൊണ്ടായിരിക്കും ഇതുവരെ എൻ്റെ വെണ്ടയിലേക്ക് രോഗങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം മൊസൈക്കിനെ പറ്റിയിട്ടുള്ള ഒരു കാർഷിക വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.